എടി മീന, ഓ അൻവർ എന്നാ ടീച്ചർ ടീച്ചറിനെ എന്നടി രാഷ്ട്രീയല്ലേ ചേച്ചി, എല്ലാം കഴിയുമ്പോ അവരൊന്നാവും, നമ്മള് ശശിയാവും. അല്ലെങ്കിലും ശരിയാ. ശേ, ഇതാരായി വിളിക്കണേ? ഹലോ, ആരാ? ഹലോ, മിസ്സിസ് അമ്മിണിയമ്മ. അതെ, അമ്മിണിയമ്മയാ. നിങ്ങളാരാ? മേ മുംബൈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സേ രാജ് ബോൾതാ. ഇത് എന്നാ ഭാഷ ഈ പറയണേ? മലയാളത്തിൽ പറയാ. ഓ, ഹിന്ദി നഹിമാലു. ഓക്കെ, മലയാളത്തിൽ സംസാരിക്കാം. ഇപ്പൊ മലയാളം അറിയാം. നിങ്ങളുടെ മകൻ നടത്തിയ വിദേശ ബാങ്ക് ഇടപാടുകളിൽ കള്ളപ്പണം ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അയ്യോ, എന്റെ മോനോ? അവനായിരിക്കില്ല സാറേ, സാറിന് ആള് മാറി പോയതായിരിക്കും. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. രാജ്യദ്രോഹ കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നത്, വധശിക്ഷ വരെ ലഭിച്ചേക്കാം. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. പേടിക്കണ്ട, ഞങ്ങൾ അയാളുടെ പേരിൽ കേസെടുക്കാതിരിക്കാൻ നോക്കാം. ഓ, എങ്കിലും വലിയ ഉപകാരം സാറേ. ഞാൻ അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് 15 ലക്ഷം രൂപ ഇപ്പോ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. 15 ലക്ഷം രൂപയോ? അത്ര ഒന്നും എന്റെ കയ്യിൽ ഇല്ല സാറേ. അത് മാത്രമല്ല, ഈ അക്കൗണ്ട് നമ്പർ വഴി പണം അയക്കാനൊന്നും എനിക്ക് അറിയില്ല സാറേ. ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മകന് വേണോ വേണ്ടയോ? അയ്യോ, എന്റെ മകനും ഒന്നും ചെയ്യില്ല സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. അപ്പോൾ 15 ലക്ഷം രൂപ ഉടനെ അയക്കുക. അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അയ്യോ സാറേ, അങ്ങനെ എടുത്തയക്കാനൊന്നും എനിക്ക് അറിയാൻ പാടില്ല. സാറൊരു കാര്യം ചെയ്യാമോ? സാറിന്റെ അക്കൗണ്ടിനെ 100 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അയക്കാമോ? അപ്പൊ സാറിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂലോ? അപ്പൊ ഞാൻ പൈസ അയക്കുന്ന അക്കൗണ്ട് തെറ്റിപ്പോവില്ലല്ലോ. സാറ് പറഞ്ഞ തുക ഞാൻ എന്റെ കൂട്ടുകാരി ബീനെ കൊണ്ട് അയപ്പിച്ചോളാം. ഇപ്പൊ സാറ് 100 രൂപ ഇങ്ങോട്ട് അയക്കേ. ഓ, അത് ശരി. അങ്ങനെയെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പറിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് 100 രൂപ ഞാൻ അങ്ങോട്ട് ഇട്ടേക്കാം. ആ, വേഗം അയച്ചോ സാറേ. ബീനെ, എന്നിട്ട് നീ അത് അയച്ചു കൊടുക്കണം കേട്ടോ. എന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 100 രൂപ ഞാൻ അയച്ചിരിക്കുന്നു. ഹലോ 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 അമ്മിണിയമ്മ, ഹലോ 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 ഹലോ. അവൻ എന്നോടാ കളി. ഈ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യട്ടെ, സിം എടുത്ത് അങ്ങോട്ട് മാറ്റിയ. ഓ, ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ഈ വയസ്സാം കാലത്ത് ഞാൻ പണിയെടുത്തിട്ട് വേണം അവനെ തിന്നാൻ കൊടുക്കാൻ. സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത അവന്റെ അക്കൗണ്ട് വഴിയാണ് വിദേശ പണം വന്നത്. അവന്റെ ഒരു രാജൻ, എന്നോടാ അവന്റെ കളി. അല്ല ചേച്ചി, ചേച്ചിയുടെ ശരിക്കുള്ള നാടെവിടെയാ? കുന്നംകുളം. എന്തിയടി? ആ, വെറുതെ അല്ല രാജ 3G ആയത്. ഓടി അവൻ, നിനക്ക് തരാനുള്ള 100 ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുന്നു വിചാരിച്ചോണ്ടിരിക്കാൻ. അപ്പോഴാ പൊട്ടം വന്നു.